ഒരു വനമന്ത്രി ഇടപെട്ട കേസ്, അതിൽ അന്വേഷണം നടത്തും, അത് പരിശോധിക്കുമെന്ന് പറഞ്ഞ ഒരു കേസാണ്. അതിൽ നേരെ തിരിയുന്നു പരാതി. അതിനുശേഷം അനധികൃതമായല്ലെങ്കിൽ ഒരു നടപടികളും പാലിക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുന്നു, വീട്ടുകാരെ പോലും അറിയിക്കാതെ വീട് വളഞ്ഞു കൊണ്ടുപോകുന്നു, അതും കഴുത്തിന് കുത്തിപ്പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അല്പസം മുൻപ് റൂബിനെ കണ്ട സുഹൃത്ത് പറഞ്ഞത് അവിടെ വിവസ്ത്രനായി നിൽക്കുകയാണ്, അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് റൂബിനെ. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു, ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ വിവരങ്ങൾ ഇപ്പോൾ റൂബിൻ പറഞ്ഞു എന്നാണ് ആ സുഹൃത്ത് ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ കണ്ട കാഴ്ച, ആ വസ്ത്രം ധരിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി, പക്ഷെ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നീട് റൂബിൻ പുറത്തേക്ക് വരുന്നു, മേൽ വസ്ത്രം ഒന്നുമില്ലാതെ പുറത്തേക്ക് വരുന്നു, പിന്നീട് ആ റൂമിലേക്ക് തിരികെ അയക്കുന്നു, ആ റൂം പുറത്തു നിന്നും പൂട്ടുന്നു. ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട കാഴ്ചകൾ. ശ്രീകാന്ത്, നമ്മൾ നേരത്തെ വനമന്ത്രിയുടെ നേരത്തെ ഈ ഡയറക്റ്റായി ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. ഇന്നലെ വനമന്ത്രി ഇടപെട്ട ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ നടപടി ഉണ്ടാകുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ പോലീസ് ഒരു കൗണ്ടർ പെറ്റീഷൻ നൽകിയാലും ഇങ്ങനെയൊക്കെ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കറിയില്ല, അങ്ങനെ വേണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നൊക്കെ മന്ത്രി തന്നെ പറയുന്നു. അത് ഏവർക്കും തോന്നുന്നതുമാണ്, സ്വാഭാവികമാണല്ലോ. ഒരു കൗണ്ടർ പെറ്റീഷൻ വരുമ്പോൾ ഈ രീതിയിലാണോ പോലീസ് നടപടി എടുക്കേണ്ടത്? രാത്രി പോവുക, അർദ്ധരാത്രിയുടെ അടുത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുക, അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിൽ വെക്കുക, ഇതല്ലേ സംഭവിച്ചത് ശ്രീകാന്ത്? പ്രജിൻ, ഈ സ്റ്റേഷനിൽ, ഈ ആതിരപ്പള്ളി സ്റ്റേഷനിൽ നടന്നിരിക്കുന്നത് നഗ്നമായ നിയമലംഘനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. ഇതിൽ 307 വകുപ്പില്ല, 308 വകുപ്പില്ല, 302 വകുപ്പില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നൽകിയ വ്യാജ പരാതിയാണ്. ആ വ്യാജ പരാതിയിന്മേൽ വനം വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കുറ്റം ചുമത്തി, വകുപ്പ് ചുമത്തി. അത് ഗുരുതരമായ വകുപ്പോ ജാമ്യമില്ലാ വകുപ്പാണ്. പക്ഷേ അർദ്ധരാത്രി വീട്ടിൽ കയറി പിടിച്ചോണ്ട് വരികയും ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും ചെയ്യേണ്ട എന്ത് വകുപ്പാണ്, എന്ത് കുറ്റകൃത്യമാണ് അതിൽ ഉള്ളത് എന്നുള്ള കാര്യം ഇനിയും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടില്ല. സി എയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു മറുപടിയെ കിട്ടിയിട്ടില്ല. ഇതിനിടയിലാണ് ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച്, അപ്പോഴും ഓർക്കണം, സി എ ഇവിടെ വന്നിട്ടും സുഹൃത്തിനെയോ സഹോദരനെയോ റുബിൻലാലിനെ കാണാൻ അനുവദിച്ചില്ല. നേരെ മറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഐ ജി ഇവിടെ വിളിച്ച് ഇദ്ദേഹത്തോട് സംസാരിച്ച് എസ് പിയോട് വിളിച്ച് പറഞ്ഞു. എസ് പി ഇദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കയറി കാണാൻ സമ്മതിച്ചത്. അങ്ങനെ കയറി കാണുമ്പോഴാണ് അടിവസ്ത്രത്തിൽ നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത്. ലോക്കപ്പിനുള്ളിൽ മർദ്ദിച്ചു എന്ന കാര്യം പറയുന്നത്, കഴുത്തിന് പാടുണ്ട് എന്ന് പറയുന്നത്, ചീത്ത വിളിച്ചു എന്ന് പറയുന്നത്, ഇത് എന്താണ് ഈ സ്റ്റേഷനിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തം ആയിട്ടില്ല. തുടർന്ന് ഇവർ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഒരു മനുഷ്യ മാധ്യമപ്രവർത്തകൻ എന്ന് കൂട്ടുകയേ വേണ്ട. ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും ലംഘിച്ചുകൊണ്ടാണ് ഈ സി എയുടെ നേതൃത്വത്തിൽ നടപടികൾ, നീക്കങ്ങൾ ഉണ്ടായത്. റൂബിൻ ഇപ്പോഴും ലോക്കപ്പിൽ തുടരുകയാണ്. ശ്രീകാന്ത്, നമ്മൾ തെറ്റ് ചെയ്തല്ലോ, അവർക്ക് അനിഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തു, അതാണല്ലോ പ്രശ്നം, അതാണല്ലോ നമ്മൾ ചെയ്ത തെറ്റ്, അതിനാണല്ലോ ഇപ്പോൾ റൂബിനെ ഈ രീതിയിൽ ലോക്കപ്പിൽ നിർത്തിയിരിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവം? ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക, അതും വാഹനമിടിച്ച് പരിക്കേറ്റ ഒരു കാട്ടുപന്നിയുടെ വാർത്ത, അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുക. ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ട കാര്യമാണ്, ഒരു വാർത്തയാണത്. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അത് തടഞ്ഞു അതിന്റെ പ്രതിഷേധമായി എന്ന് കൃത്യമായി ഈ കൗണ്ടർ പെറ്റീഷനിൽ പോലും പറഞ്ഞു. അപ്പൊ സംഭവങ്ങൾ കൃത്യമായി വനംവകുപ്പിന് അറിയാം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ആ വാർത്ത ചെയ്യാൻ പോയിട്ടുണ്ട്, ആ വാർത്ത തടസ്സപ്പെടുത്തി എന്ന് ഈ പരാതിയിൽ പോലും പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ തടയാൻ എങ്ങനെയാണ് കഴിയുക? ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു ദൃശ്യം പകർത്തുമ്പോൾ അത് തടയാൻ എങ്ങനെയാണ് കഴിയുക എന്ന ചോദ്യം അവിടെ തന്നെ ഉയരുന്നു. അത് ഈ പരാതിയിലും FIR അടക്കം പറയുന്നുണ്ട്, അങ്ങനെ തടഞ്ഞു, അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഒരു കൗണ്ടർ പെറ്റീഷനിൽ പറയുന്നു. പക്ഷേ സംഭവം നേരെ തിരിച്ചായിരുന്നു, ഇങ്ങോട്ടല്ല ആക്രോശിച്ചത്, അങ്ങോട്ടായിരുന്നു അസഭ്യവാക്കുകൾ, അങ്ങോട്ടായിരുന്നു റൂബിനെതിരായിരുന്നു അസഭ്യവാക്കുകൾ. റൂബിനെയാണ് തടഞ്ഞത്, റൂബിനെയാണ് മർദ്ദിച്ചത്, ഇതെല്ലാമാണ് ഇന്നലെ നടന്നത്. അപ്പോൾ പ്രതികാര നടപടി എന്ന കാര്യം വ്യക്തമാണ്. ആ രീതിയിൽ ചമച്ച ഒരു പരാതി, അതിന് പോലീസ് വനംവകുപ്പിനൊപ്പം കൂട്ടുനിന്നു, അങ്ങനെ ഒരു ഒത്തുകള്ളിയിലൂടെ ഒരു കേസുണ്ടാക്കുന്നു, വകുപ്പുകൾ ചുമത്തുന്നു, ഈ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നു, ഇതല്ലേ സംഭവിച്ചു ശ്രീകാന്ത്? പ്രജിൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ മാധ്യമപ്രവർത്തകനെതിരെ കേസെടുക്കുമ്പോൾ ആ ദൃശ്യം, ഒരു പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആ ദൃശ്യം ഒരു തവണ കൂടി കാണിച്ചാൽ
പ്രേക്ഷകർക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ കയ്യിൽ ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ ഉണ്ടാകാം, അദ്ദേഹത്തിന് അത് കാണുകയേ വേണ്ട. ഈ വനം മന്ത്രി അടക്കമുള്ളവർക്ക് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. വേണമെങ്കിൽ പൊതുസമൂഹത്തിനും പ്രേക്ഷകർക്കും ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്കും വേണ്ടി ആ ദൃശ്യങ്ങൾ ഒരു തവണ കൂടി കാണിച്ചു കൊടുത്താലും തെറ്റില്ല. ആരാണ് ഈ പ്രശ്നമുണ്ടാക്കിയത്, ആരാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത് തടഞ്ഞത്, ആരാണ് ഈ കുറ്റകൃത്യം ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ഈ തുടരുക. ഞാനിപ്പോൾ ദീപക് ധർമ്മടം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ദീപക് ധർമ്മടം, ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അടിവസ്ത്രം മാത്രം നിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു രാത്രി നേരം മുഴുവൻ റൂബിനെ. ഇപ്പോഴാണ് ഈ വസ്ത്രം നൽകാൻ പോലീസുകാർ തുനിഞ്ഞത്. അതിന് പിന്നിൽ അത് വാർത്തയായത് ഉന്നത നേതൃത്വം അറിഞ്ഞു എന്നാണോ കരുതേണ്ടത് ദീപക്? അത് തന്നെയാണ് പ്രജിൻ, അത്യന്തം മനുഷ്യത്വരഹിതമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിരപ്പള്ളി സ്റ്റേഷനിൽ ഇന്നലെ മുതൽ നടക്കുന്നത്. കൃത്യമായ ഒരു കള്ളപ്പരാതി ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ, അതായത് ഫോറസ്റ്റ് വകുപ്പിലെ ഏറ്റവും താഴെ കേഡറിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പരാതി. ആ പരാതി നൽകുന്നത് ആ വകുപ്പിൽ തന്നെ സി സി എഫിന്റെ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിനിടയിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയത് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ അച്ചടക്കത്തിന്റെ ലംഘനമാണ്. അത് ഇപ്പോൾ വിജിലൻസ് മേധാവി, വനം വിജിലൻസ് മേധാവി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വേളയിലാണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. ഈ നഗ്നനാക്കി, അതായത് അടിവസ്ത്രത്തിൽ നിർത്തി എന്നുള്ളത് പോലീസിന് വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നോർത്ത് സോൺ ഐ ജി സേതുരാമൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റൂറൽ എസ് പി, തൃശൂർ റൂറൽ എസ് പിക്ക് നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് ഈ ബന്ധുക്കളെ കാണാനും ഒപ്പം തന്നെ ഈ വസ്ത്രം നൽകാനുമുള്ള ശ്രമം നടക്കുന്നത്. അതായത് ഇത്രയും നേരം അടിവസ്ത്രത്തിൽ നിർത്തിയ ഐ പി പിന്നീട്, അതായത് ഒരു കാര്യം, ഇതിൽ ഇത്തരത്തിലുള്ള സംഭവം കേരള പോലീസിന് തന്നെ അപമാനകരമാണ്. കാരണം കേരള പോലീസ് മൃദുഭാവയെ ദൃഢകൃത്യ എന്ന സന്ദേശവുമായി പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ, നേരത്തെ ശ്രീകാന്ത് പറഞ്ഞ പോലെ, ഒരു 307 302 കേസിൽ, ഒരു കൊലക്കേസിലോ അല്ലെങ്കിൽ വധശ്രമ കേസിലോ പ്രതിയല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജോലിയാണ് നിർവഹിച്ചത്. ആ ജോലി നിർവഹിക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് എറണാകുളം റേഞ്ച് ഡി ഐ ജി അർഷിത അട്ടല്ലൂരി ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ പരാതികൾ വിവിധ തരത്തിലെത്തി. എ ഡി ജി പി ഇന്റലിജൻസ്, അതായത് ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം, അദ്ദേഹവും ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രജിൻ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ അതിരപ്പള്ളി സ്റ്റേഷനിൽ വളരെ കൃത്യമായ നിയമലംഘനം നടന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം മാത്രമല്ല, ദീപക്, ഈ വനമുദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് കൃത്യമായ രീതിയിൽ ഒരു പരാതി ഉണ്ടാക്കുക, ആ രീതിയിൽ തന്നെ അതിനെ കണ്ട് വകുപ്പുകൾ ചുമത്തുക, അങ്ങനെ ഒരു ഒത്തുകളി ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തി എന്ന കാര്യം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ വ്യക്തമാണ്. പോലീസുകാരെ റൂബിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുവാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഈ റൂമിനകത്ത് അടച്ചിട്ട നിലയിലാണ് റൂബിനുള്ളത്. ദീപക്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കസ്റ്റഡിയിൽ എടുക്കുക, അതിനുശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അടിവസ്ത്രം മാത്രം ഇട്ട് നിർത്തുക, അതിനുശേഷം മർദ്ദിക്കുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക, എന്താണ് സംഭവം? ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. പോലീസിന്റെ ഭാഗത്തും പോലീസിനെതിരെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നേരത്തെ ഒരുപാട് വാർത്തകൾ ഉണ്ടായതാണ്. എന്നിട്ടും അതിരപ്പള്ളിയിൽ ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്തും വലിയ വീഴ്ച ഉണ്ടായി എന്നല്ലേ കരുതേണ്ടത്? കൃത്യമായി വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഞാൻ കാലത്ത് ചാലക്കുടി ഡിവൈഎസ്പി അശോകനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇന്നലെ അവധിയിലായിരുന്നു, നാട്ടിൽ പാലക്കാടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഉന്നത ഉദ്യോഗസ്ഥരെ ആരെയും അറിയിക്കാതെ ഒരു മാധ്യമ പ്രവർത്തകനെ പാതിരാത്രിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു. ഒന്ന്, രാത്രിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് പാടില്ല എന്നുള്ളത് നിയമമാണ്. മാത്രമല്ല, കസ്റ്റഡിയിലെടുക്കുമ്പോൾ ബന്ധുക്കളെ വിവരമറിയിക്കാൻ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത് നിയമമാണ്. ഈ നിയമങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഐ പി ലംഘിച്ചു. മാത്രവുമല്ല, സ്റ്റേഷനിലെ ഫോണ് മാറ്റിവെക്കുന്നു. സർക്കാർ സർവീസ് ഫോണാണ്, ആർക്കും പരാതി നൽകാൻ, അഭിപ്രായങ്ങൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ, ടെലിഫോൺ മാറ്റിവെക്കുന്നു. ഏതായാലും നമുക്കിപ്പോൾ സൂചന ലഭിക്കുന്നത് ഈ അതിരപ്പള്ളി സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇതിലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, അവിടുത്തെ എസ് എസ് ബി എസ് ബി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ സമാന്തരമായി അന്വേഷിച്ചാൽ മാത്രമേ ഈ ഒരു നിയമലംഘനം കൃത്യമായി സർക്കാരിന്, പ്രത്യേകിച്ചും ഈ ലോക്കപ്പ് മർദ്ദനത്തിന് എതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളത്, ആ സർക്കാരിന്റെ കീഴിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം വനം വകുപ്പ് ഒരു അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണത്തിൽ അയാൾക്കെതിരെ നടപടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പ്. കാരണം തെളിവുകൾ അത്രമാത്രം പ്രതികൂലമാണ്, ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവുകൾ. ആ തെളിവുകൾ ഇരിക്കെ തന്നെ ഇത്തരത്തിലൊരു കള്ളപ്പരാതി സ്റ്റേഷനിലേക്ക് വരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് ഉറപ്പ് ഇല്ലെങ്കിൽ രാത്രി 12 മണിക്ക് എന്തിന് ഈ വയോവൃദ്ധയായ രോഗിയായ അമ്മ കിടക്കുന്ന വീട്ടിൽ നിന്നും ഈ മകനെ
മകനെ പിടിച്ചുകൊണ്ടുവരുന്നു, ബന്ധുക്കളെ അറിയിക്കുന്നില്ല. അപ്പോൾ ഇതിൽ കൃത്യമായി ഈ അന്വേഷണത്തിലെ ഏതെങ്കിലും രീതിയിൽ പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ ഇയാളെ അറസ്റ്റ് ചെയ്തതിന് പുറകിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. അത് നിയമലംഘനം തന്നെയാണ് ബ്രിജിൻ. വളരെ വ്യക്തമാണ് ദീപക് ധർമ്മടം. ശ്രീകാന്ത് കൂടി ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മൾ വാർത്ത നൽകുന്നു, തത്സമയ ദൃശ്യം നൽകുന്നു, ആ സമയത്ത് ഈ വാർത്തയാകുന്നു എന്നറിഞ്ഞപ്പോൾ പോലീസിന്റെ ഉന്നതർ ഇടപെടുന്നുണ്ട് ഈ വിഷയത്തിൽ. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വസ്ത്രം നൽകാൻ പോലീസ് തീരുമാനിച്ചത് അല്ലെങ്കിൽ അതിന് തുനിഞ്ഞത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ട് വരുന്നു. പക്ഷേ അപ്പോഴും കടുത്ത നിയമലംഘനം, മനുഷ്യാവകാശ ലംഘനം നടന്നു ഇവിടെ എന്ന കാര്യം വ്യക്തമാണ്. ഒരാളെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക, സ്റ്റേഷനിലേക്ക് മാറ്റുക, അടിവസ്ത്രം മാത്രം ഇട്ട് നിർത്തുക, ഇത് ഏത് കാലമാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കാണാം, ഈ സ്റ്റേഷനകത്ത് ഒരു റൂമിനകത്ത് റൂമിനെ അടച്ചു പൂട്ടിയ നിലയിലാണ് അയാൾക്ക് വേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവരെ കാണാൻ ബന്ധുക്കളെ അനുവദിക്കുന്നില്ല. വളരെ കെഞ്ചിയ ശേഷം മാത്രം നേരത്തെ സുഹൃത്ത് പോയി കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത്. പറയുന്നു അവിടെ വിലപിക്കുകയാണ് റൂബിൻ. ഇന്ന് രാത്രി മുതൽ ലോക്കപ്പിൽ അടിവസ്ത്രം മാത്രം ഇട്ട് നിർത്തി തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്ത് തെറ്റിനാണ്, എന്താണ് ചെയ്ത കുറ്റം എന്ന കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു, അതിന് ശ്രമിച്ചു എന്നതാണ് കുറ്റം. ആ കുറ്റത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള നിയമലംഘനം, അവകാശ ലംഘനം ആ മാധ്യമപ്രവർത്തകൻ ഏൽക്കേണ്ടി വരുന്നത്. ശ്രീകാന്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ കാണിച്ചത്, ഈ വാർത്തയായതിനെ തുടർന്ന് റൂബിന് അവർ വസ്ത്രം കൊടുക്കാൻ ശ്രമിച്ചു. കൊടുത്ത സമയത്ത് രാത്രി മുഴുവൻ നിങ്ങൾ അടിവസ്ത്രത്തിൽ നിർത്തിയില്ലേ, താൻ ഇടാൻ തയ്യാറല്ല എന്ന് റൂബിൻ അവർക്ക് മറുപടി നൽകിയിരുന്നു. തുടർന്ന് ആ വസ്ത്രങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തു. ഒരു പ്രധാന കാര്യം ഇതിനോടൊപ്പം പറഞ്ഞു പോകാം പ്രജൻ, കാരണം ഈ പെരുമഴയത്ത് ഈ എന്താ ഈ റൂബിൻലാൽ അവിടെ എത്തുന്നത് റൂബിൻലാലിന്റെ എന്തെങ്കിലും സ്വന്തം ആവശ്യത്തിനായിരുന്നില്ല ആ സ്ഥലത്തെത്തുന്നത്. റൂബിൻലാലിന് വീട്ടിൽ സാധാരണ പോലെ കിടന്നുറങ്ങാമായിരുന്നു. പക്ഷേ റൂബിൻലാൽ അവിടെ എത്തി, റൂബിൻലാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആ പ്രദേശത്തെ ആളുകൾ വിളിച്ചിട്ടാണ്. ആ പ്രദേശത്ത് വന്യജീവി ശല്യം കൂടുതലാണ്. വനം വകുപ്പിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, പോലീസുകാരെത്തുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ഇതൊന്ന് വാർത്തയാക്കി തരണം എന്ന് ആ ജനങ്ങൾ പറഞ്ഞതനുസരിച്ച് ആണ് റൂബിൻലാൽ അവിടെ എത്തുന്നത്. ഒരു മാധ്യമ പ്രവർത്തകനും വലിയ കൊമ്പുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനും കൊമ്പില്ല. പക്ഷേ ജനങ്ങൾ വിളിക്കുമ്പോൾ അവർക്ക് ജീവനും സ്വത്തിനും പ്രശ്നമുണ്ട്, അതിനോട് പ്രതികരിക്കേണ്ടവർ മിണ്ടാതിരിക്കുമ്പോൾ തന്നെയാണ് സംഭവിച്ചത്. ആ രീതിയിൽ പൂർണ്ണമായും ഒരാൾക്ക്, ഒരു പൗരനുണ്ടാവേണ്ട അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുന്നു. തുടർച്ചയായ രീതിയിലുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഈ കേസിൽ ഉണ്ടായി എന്ന കാര്യം വ്യക്തമായി വരികയുമാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.